ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മച്ചമാരെ, ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും പുതിയ ഒരു ട്രെയിനിങ് വീഡിയോ ആണ്. അതുപോലെ തന്നെ നമ്മുടെ മിഡ്ഫീൽഡറും കൂടെ ജുവാൻ ഡി ലോപ്പസ് ക്വാറന്റൈൻ കഴിഞ്ഞ് ഇപ്പോൾ ട്രെയിനിങ്ങിന് ഇറങ്ങിയേക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇത് ഇന്നലെ രാത്രി ഇൻസ്റ്റാഗ്രാം പേജിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ഒഫീഷ്യലായിട്ട് ഒഫീഷ്യൽ പേജിലൂടെ പുറത്താക്കിയ വീഡിയോ ആണ്. അതാണ് ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജുവാൻഡയുടെ മികച്ച സ്കില്ലുകളാണ്. അതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ അമർത്തുക. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഈസ്റ്റ് ബംഗാളിനെതിരെയാണ് കളിക്കാൻ പോകുന്നത്. അതുതന്നെ ഒരു നിർണായക മത്സരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്. എന്തെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആകെ 2 വിജയം ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. അതുപോലെ തന്നെ 3 സമനിലയും ആകെ ഉള്ളത് ഇപ്പോൾ 9 പോയിൻ്റാണ്. 10-ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ്. അതും കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഈസ്റ്റ് ബംഗാളിനെതിരെ കളിക്കുമ്പോൾ ഒരു വിജയം തന്നെ അനിവാര്യമാണ്. ഈ കളിയിൽ നമുക്ക് സമനില പോരാ, അതുപോലെ തന്നെ നമുക്കൊരു വിജയം തന്നെ അനിവാര്യമാണ്. ഈ സീസണിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യമേ ഒന്ന് മങ്ങിപ്പോയെങ്കിലും തിരിച്ചു വന്നിരിക്കുകയാണ്. നല്ല സൂപ്പർ സ്ട്രൈക്കറായ ജോർദാൻ മുറ തന്നെ ഇപ്പോൾ 5 ഗോളുകളാണ് നേടിയിരിക്കുന്നത്. ഇനിയും ജോർദാൻ മുറ ഹൂപ്പർ ടീം കൂട്ടുകെട്ടിൽ നല്ല കളികൾ പുറത്തെടുക്കുമെന്ന് തന്നെ ആരാധകർക്ക് കരുതാം. അതുപോലെ തന്നെ ഇന്നലെ കേട്ട ഒരു വിവരമാണ്, എ ടി കെ മൊഹാനിലേക്ക് ഫക്കുണ്ടോ പെരേനെ ഒരു സ്നാപ് ഡീലിലേക്ക് കൊണ്ടുപോകുമെന്ന്. അപ്പകരം എ ടി കെ മോഹൻ ബഗാൻ ഡേവിഡ് വില്യംസിനെ ഇങ്ങോട്ട് തരുമെന്ന്. ഗായ്സ്, നമുക്ക് തന്നെ പറയാം, ഡേവിഡ് വില്യംസ് എ ടി കെ മോഹൻ ബഗാനിൽ കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വലിയ കളികളൊന്നുമല്ല പുറത്തു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫക്കുണ്ടോ പെരേനെ എങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിലാണെങ്കിൽ ഒരു കീ പ്ലെയറാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഫക്കുണ്ടോ പെരേനെ വിട്ടുകൊടുക്കുമില്ലെന്ന് തന്നെ നമുക്ക് കരുതാം. ഇങ്ങനെ പോവുകയാണെങ്കിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു നഷ്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഫക്കുണ്ടോ പെരേനെ വിട്ടുകൊടുക്കില്ലെന്ന് തന്നെയാണ് നമുക്ക് കരുതാം. അതുപോലെ തന്നെ ഇന്നലെ കിബു വിക്വാന തൻ്റെ പ്രസ് മീറ്റിൽ പറഞ്ഞായിരുന്നു, ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള കളിയിൽ ഞങ്ങൾ വിജയം നേടുമെന്നും അതുപോലെ തന്നെ 3 പോയിൻ്റാണ് നോട്ടമെന്നും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡറിൽ വരുന്ന കുറച്ച് തെറ്റും ഡിഫൻസ് വരുന്ന തെറ്റുമാണ് ഞങ്ങൾക്ക് കളികളിൽ തോൽക്കാൻ ചിലപ്പോൾ കാരണമാകുന്നു എന്നും പറയുന്നുണ്ട്, കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ കളിയിൽ നമുക്കൊരു വിജയം തന്നെ അനിവാര്യമായതുകൊണ്ട് ആ 3 പോയിന്റ് നേടുവാണെങ്കിൽ 9-3, 12 പോയിൻ്റുമായിട്ട് നമുക്ക് കളിയിൽ മുന്നോട്ട് കയറി പോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ഒരു പ്രതീക്ഷ. അപ്പോൾ തന്നെ ഇന്നത്തെ കളിയിൽ ഒഡീഷ അല്ല ഈസ്റ്റ് ബംഗാളിനെതിരെയായതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ല കളി പുറത്തെടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. ജോർദാൻ സൂപ്പർ മുറയെ തന്നെ ആദ്യ ഇലവനിൽ തന്നെ സ്ഥാനം പിടിച്ചിരിക്കും. അതുകൊണ്ട് അതുപോലെ തന്നെ ജുവാൻഡ ലോപ്പസും ഇറങ്ങാൻ സാധ്യതയുണ്ട്. ബെക്കറിക്കോണിന് പരിക്ക് പറ്റിയത് കൊണ്ട് ജുവാൻഡയുടെ ജുവാൻഡ ആ സ്ഥാനത്തേക്ക് പോകാനും ഇപ്പോൾ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ വരുന്ന റൂമർ. ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താലും നല്ലത്. അപ്പോൾ താങ്ക് യു.